നമസ്കാരം. എൻ്റെ എഴുത്തുകാരിലേക്ക് സ്വാഗതം. വിഡ്ഢിപ്പെട്ടി എന്ന് വിളികേട്ടിരുന്ന ടെലിവിഷനെ വിജ്ഞാനപ്പെട്ടിയാക്കി മാറ്റിയ ഒരു അതുല്യ പ്രതിഭയോടൊത്താണ് ഇന്ന് നാം ഈ അധ്യായം ആരംഭിക്കുന്നത്. സ്വാഗതം ഡോക്ടർ ജി എസ് പ്രദീപ്. നമസ്കാരം. ജി എസ് പ്രദീപിൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലൊന്ന് നോക്കിയാൽ, സ്കൂൾ യുവജനോത്സവ വേദിയിൽ നിന്നും സംസ്ഥാന യുവജനോത്സവ വേദിയിലേക്ക്, കോളേജ് യുവജനോത്സവ വേദിയിൽ നിന്നും സർവകലാശാല യുവജനോത്സവ വേദിയിലേക്ക്, അവിടെ നിന്ന് പൊതുവേദികളിലേക്ക്, അവിടെ നിന്ന് ടെലിവിഷനിലേക്ക്, ആകാശവാണിയിലേക്ക്, പിന്നെ സിനിമയിലേക്ക്, ആ യാത്ര ഒരു വിശ്വസിക്കാൻ പറ്റാത്തതായി തോന്നുന്നുണ്ട്. ലോകത്തിലെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. വിശ്വസിക്കാൻ പറ്റാത്തതായി ഒരു ചരിത്രമേ ഉള്ളൂ. വിശ്വസിക്കാൻ പറ്റാത്തതായി ഒരു കവിതയേ ഉള്ളൂ. ആ കവിതയുടെ, ആ ചരിത്രത്തിൻ്റെ, ആ പുസ്തകത്തിൻ്റെ പേരാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. മനുഷ്യജീവിതത്തിനേക്കാൾ കൂടുതൽ പരിണാമഗുപ്തികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന, മനുഷ്യജീവിതത്തിനേക്കാൾ കൂടുതൽ നിസ്സഹായമായ നിലവിളികളും നെടുവീർപ്പുകളും ആഹ്ലാദങ്ങളും ഒക്കെ ഇടകലർന്ന മറ്റൊരു കഥയില്ല, മറ്റൊരു കവിതയില്ല, മറ്റൊരു നാടകവുമില്ല. അതുകൊണ്ട് അതൊരു സ്വാഭാവികമായ പ്രക്രിയ. ഞാൻ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യം ചോദിച്ചാണ്, കാരണം എല്ലാവരും സ്വപ്നം കാണുന്നത് സിനിമയാണ്. ആ സിനിമയിൽ ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വർണ്ണ മത്സ്യങ്ങൾ. സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന സിനിമ കഴിഞ്ഞു, പണി പൂർത്തിയാക്കി. എന്താണ് സ്വർണ്ണ മത്സ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അല്ലെങ്കിൽ ജി എസ് പ്രദീപ് എന്തിനാണ് സ്വർണ്ണ മത്സ്യങ്ങൾ സംവിധാനം ചെയ്തത്? അതാണ് ചോദ്യം. ഞാൻ കുറച്ച് ആളുകളെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതാണ്. കുറേ ആളുകൾ അന്വേഷിച്ചു, ചോറ്റിന്, ഊണിന്, ഉച്ചനേരത്ത്, രാത്രിയൊക്കെ ചോറ്റിനൊപ്പം കൂടാൻ അന്വേഷിച്ചു. അവരാരും ചോറ്റിനില്ലായിരുന്നു, ചാറ്റിനാണ് ഉണ്ടായിരുന്നു. താളുകളിലൊക്കെ അവരെ പരതി നോക്കിയപ്പോൾ കണ്ടില്ല, കമ്പ്യൂട്ടറിൻ്റെ വാളുകളിൽ മാത്രമേ അവരുണ്ടായിരുന്നു. നാട്ടിലൊക്കെയും നടന്നു നോക്കി, അവർ നെറ്റിൽ മാത്രമാണ് ഒതുങ്ങിപ്പോയത്. നാട്ടിലില്ലാതെ നെറ്റിൽ ഒതുങ്ങിപ്പോയ, ചോറ്റിനില്ലാതെ ചാറ്റിൽ കുരുങ്ങിപ്പോയ, വാളുകളിൽ മാത്രമായി താളുകളിൽ നിന്ന് അകന്നുപോയ കുറേ പേരെ തിരിച്ചു വിളിക്കാൻ, തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഇത്രയേ ഉള്ളൂ. കുട്ടികളാണ് പ്രധാന കഥാപാത്രങ്ങളെ വരുന്നത്. കുട്ടികളിലൂടെ വലിയവരുടെ ലോകത്തിനെ നോക്കിക്കാണുന്ന ഒരു കഥയാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ടല്ലോ. ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് നിർവഹിച്ചുകൊണ്ട് ശ്രീ മമ്മൂട്ടി പറഞ്ഞു, അദ്ദേഹത്തിലുമുള്ളത് ഒരു കുട്ടിയാണ് എന്ന് പറയുന്നത്. അത് പേരിലുള്ള കുട്ടി കൂടെ ഉണ്ട്, മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എല്ലാ മനുഷ്യരിലുമുള്ള കുട്ടികളിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് കൗതുകങ്ങളുടെ മഹാലോകത്തേക്ക്. എൻ്റെ കുട്ടിക്കാലമാണ് പുസ്തകം എന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ അത്ഭുതത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ലോകത്തിൽ ചാൾസ് ഡാർവിനിലൂടെ, ലാമാർക്കിലൂടെയൊക്കെ പരിണാമ സിദ്ധാന്തം അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, അത് ആസ്ട്രലോപിത്തക്കസിലൂടെ, രാമാപിത്തക്കസിലൂടെ, ഹോമോ ഇറക്ടസിലൂടെ, ക്രൊമാഗ്നനിലൂടെ, ഒടുവിൽ ഹോമോ സാപ്പിയൻ എന്ന മനുഷ്യൻ്റെ രൂപം വരെ എത്തി. അതാണ് മാനവകുലത്തിൻ്റെ പരിണാമമെന്നാണ് പറയുന്നത്. പക്ഷെ മനുഷ്യൻ്റെ രൂപം ഈ വാല് പോയിട്ടും രൂപം മാറിയിട്ടും കശേരുക്കളുടെ എണ്ണം കൃത്യമായിട്ടും എല്ലുകളുടെ എണ്ണം 206 മനുഷ്യൻ മനുഷ്യനൊന്നും ആയില്ല. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനുണ്ടായത്, പരിണാമ സിദ്ധാന്തം പൂർത്തിയാക്കിയത് ചാൾസ് ഡാർവിൻ പറഞ്ഞതുപോലെയൊന്നുമല്ല. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനുണ്ടായത് ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ടപ്പോഴാണ്. മാൻ കണ്ടിന്യൂ ടു ബി എൻ ഏപ്പ് ആൻഡ് ഹി സീസ് ടു ബി എൻ ഏപ്പ് ഓൺ ദ ഡേ ദ ഫസ്റ്റ് ബുക്ക് വാസ് റിട്ടൺ ഓൺ ദ ഫേസ് ഓഫ് ദ വേൾഡ് എന്നാണ്. ഭൂഗോളത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ടപ്പോൾ ലോകത്തിൽ ആദ്യമായി മനുഷ്യനുണ്ടായി എന്നതാണ് സത്യം. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. തീർച്ചയായും. അപ്പോൾ പുസ്തകങ്ങളുടെ ലോകമാണ് കുട്ടിക്കാലം. അഴിമതിയുടെ ഉടു ലോകമാണ്. അതായത് അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു, അവർ പ്രധാന അധ്യാപകരായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായി ചെയ്ത ഒരു കുഞ്ഞ് അഴിമതിയുണ്ട്. അതായത് സ്കൂളുകളിലേക്കുള്ള പുസ്തകങ്ങളുടെ പർച്ചേസ് നടത്തുന്നത് മാർച്ച് മാസങ്ങളിലൊക്കെ കഴിയുമ്പോൾ നടത്തും. ജൂണിൽ സ്കൂൾ തുറക്കുമ്പോഴാണ് സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നത്. അതുവരെയുള്ള 2 വീട്ടിലത് സൂക്ഷിക്കുക എന്നൊരു അഴിമതി ചെയ്തിരുന്നു അച്ഛനും അമ്മയും. സാമ്പത്തിക അഴിമതിയല്ല, സൂക്ഷിച്ചു വയ്ക്കലല്ലേ ഒരു അഴിമതി. അപ്പോൾ മധ്യവേനൽ അവധിക്കാലവും 2000 ഞാനും എന്നതൊരു വലിയൊരു ആഹ്ലാദകരമായൊരു അനുഭവമായിരുന്നു. അപ്പോൾ ആ കാലത്ത് അവർ ചില പുസ്തകങ്ങൾ ആദ്യം മാറ്റി വയ്ക്കും. മുതിർന്നവർക്ക് മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്ഠയുള്ള ചില പുസ്തകങ്ങൾ, അതുകൊണ്ട് തന്നെ ആദ്യം അത് തന്നെ തപ്പിപ്പിടിച്ച് വായിക്കും. അതിനുശേഷമേ മറ്റു പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ. പക്ഷേ കുട്ടികളുടെ മനഃശാസ്ത്രം അറിയുന്ന മാതാപിതാക്കന്മാർ ചിലപ്പോൾ മാറ്റിവെച്ചത് മനഃപൂർവ്വമാണെങ്കിലോ, അത് വായിക്കട്ടെ മകൻ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ ആകാം. അവരോട് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2 മരിച്ചുപോയതുകൊണ്ട് ചോദിക്കാനായിട്ട് നിർവാഹവുമില്ല.
ആദ്യ ഓർമ്മയിൽ വരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് വായന തുടങ്ങുമ്പോൾ? അത് ഇനി എത്ര വയസ്സ് കഴിഞ്ഞാലും ഒരുപക്ഷെ അൽഷിമേഴ്സ് വന്നു തുടങ്ങിപ്പോയാലും മറക്കാൻ കഴിയാത്തത് പുസ്തകത്തിൻ്റെ പേരൊന്നുമല്ല, ആദ്യം അതിൻ്റെ മണമാണ്. വല്ലാത്ത മണം, വല്ലാത്ത സുന്ദരമായ ചിത്രങ്ങൾ, നിറങ്ങൾ, കട്ടും ചായകൾ ഒക്കെയാണ് ഞാൻ. സോവിയറ്റ് യൂണിയൻ എന്നൊരു മാസിക ഉണ്ടായി, ഇന്നത്തെ കുട്ടികൾക്കാർക്കും പരിചയം ഉണ്ടാവില്ല. എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അച്ഛൻ പൊതിഞ്ഞുകൊണ്ടുവരുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന മാസിക കൊണ്ടുവരുമ്പോൾ ആ സോവിയറ്റ് യൂണിയൻ മാസികയുടെ താളുകൾ കൊണ്ട് പുസ്തകങ്ങൾ പൊതിയുമായിരുന്നു ചേട്ടനൊക്കെ. സോവിയറ്റ് യൂണിയൻ മാസികയാണ് ഞാൻ ആദ്യം വായിച്ചത്. ആ കാലത്ത് അടുക്കിപ്പറക്കി അക്ഷരങ്ങൾ വായിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ അറിയാത്ത 5 വയസ്സുകാരൻ അല്ലെങ്കിൽ 6 വയസ്സുകാരൻ ചോദിച്ചർത്ഥം മനസ്സിലാക്കി വായിച്ചത് ഒരു മനുഷ്യൻ്റെ ബയോപ്പിക്കിലെ കൊട്ടേഷനുകളായിരുന്നു. അതുകൊണ്ടാകാം, ഏറ്റവും ആദ്യം വായിച്ചത് കൊണ്ടാകാം ലോകത്തിൽ ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എഴുത്തുകാരൻ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന പ്രതിഭ അയാളാണ്. ഒരു കൊട്ടേഷൻ വായിച്ചപ്പോൾ തുടങ്ങിയ പ്രേമമാണ്. അയാൾ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു, ഒരു വിപ്ലവകാരിയായിരുന്നു, കാതലുള്ള ഒരു ധിക്കാരിയായിരുന്നു. 3 വിവാഹം കഴിച്ചു. ഒടുവിലത്തെ ഭാര്യ ഊനാവനിയിലിനെ വിവാഹം കഴിക്കുമ്പോൾ മൂപ്പർക്ക് 10-69 വയസ്സും ഊനയ്ക്ക് 17-18 വയസ്സുമാണ്. പ്രണയിയായിരുന്നു. അയാളുടെ കൊട്ടേഷൻ ഞാൻ സോവിയറ്റ് യൂണിയനിലാണ് വായിക്കുന്നത്. ആദ്യത്തെ കൊട്ടേഷൻ ഞാൻ വായിച്ചത് I know you have many reasons not to smile, but your lips don't have any. നിങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകാം, പക്ഷേ അതൊന്നും നിങ്ങളുടെ ചുണ്ടുകൾക്ക് ബാധകമല്ല. പിന്നീട് അയാളുടെ ഒരു കൊട്ടേഷൻ വായിച്ചു, ലെറ്റ് യുവർ സ്മൈൽ ചേഞ്ച് ദ വേൾഡ്, ബട്ട് നെവർ ദ ഡിസാസ്റ്റേഴ്സ് ഓഫ് ദ വേൾഡ് ചേഞ്ച് യുവർ സ്മൈൽ. നിങ്ങളുടെ ചിരി കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിക്കൂ. ഈ ലോകത്തിൻ്റെ ദുരന്തങ്ങൾ, ഈ ലോകത്തിൻ്റെ സന്ത്രാസങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പുഞ്ചിരിയെ മാറ്റാതിരിക്കട്ടെ. ഒടുവിൽ അദ്ദേഹം വായിച്ചത് അന്ന് നെഞ്ചിൽ അത് വായിച്ചപ്പോൾ ഉണ്ടായ പിടച്ചിൽ ഈ 46 വയസ്സിലും അതേ പിടച്ചിലോടുകൂടി തന്നെ ഓർക്കുന്നു. ഐ ലവ് വാക്കിംഗ് ത്രൂ ദ റൈൻ ബിക്കോസ് നോ ബഡി വിൽ സീ മീ ക്രൈ. ഞാൻ മഴയിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ടെന്നാൽ ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണില്ലല്ലോ. ചാൾസ് സ്പെൻസർ ചാപ്പിൾ എന്ന ചാർലി ചാപ്പിളിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയൻ മാസികയുടെ മനോഹരമായ അകത്താളുകളാണ്. മാപ്പിലത്തോ പേപ്പറിൽ അച്ചടിച്ച കടും വർണ്ണങ്ങളുള്ള വല്ലാത്ത മതിപ്പിക്കുന്ന മണമുള്ള ഒരു മാസിക, അതാണ് ആദ്യത്തെ ഓർമ്മയിലെ പുസ്തകം. ലോക ജനതയെ കുടുകുടാ ചിരിപ്പിച്ച വ്യക്തിയുടെ ഒരു എഴുത്താണിത്. എനിക്ക് മഴയത്ത് നടക്കാനാണ് ഏറെ ഇഷ്ടം. എഴുത്തുകാർ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ എൻ്റെ എഴുത്തുകാർ എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, അതിനിപ്പോൾ ഏത് പേരിട്ടാലും അത് തന്നെയാണ് അർത്ഥം. എൻ്റെ വിപ്ലവകാരികൾ, എൻ്റെ കലാപകാരികൾ, എൻ്റെ രക്തസാക്ഷികൾ, എൻ്റെ എഴുത്തുകാർ, ഇത് നാലിനും വ്യത്യസ്ത അർത്ഥങ്ങളില്ല. ഏറ്റവും വലിയ കലാപകാരി, ഏറ്റവും വലിയ വിപ്ലവകാരി, ഏറ്റവും വലിയ രക്തസാക്ഷി അത് എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ വേദന ഉണ്ടാക്കുന്നത് നമ്മൾ വേദനിക്കുന്നത് കൊണ്ട് ആവണമെന്നില്ല, മറിച്ച് നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ അയാളായി സംക്രമിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഒരു അർബുദ രോഗിയുടെ ജീവിത കഥ പറയുമ്പോൾ വല്ലാതെ നമ്മൾ പിടഞ്ഞു പോകുന്നത് നമുക്ക് അർബുദം ബാധിച്ചത് കൊണ്ടാകണമെന്നില്ല, മറിച്ച് വക്കൊടിഞ്ഞ പല രൂപത്തിലുള്ള പല ആകൃതിയിലുള്ള വട്ടത്തിലും മൂർച്ചയിലും നീളത്തിലും ത്രികോണത്തിലും ഒക്കെ ഇരിക്കുന്ന അക്ഷരങ്ങളെ വാക്കുകളാക്കി മാറ്റുമ്പോൾ അതിലുണ്ടാകുന്ന പരിണാമത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വികാരത്തിൻ്റെ ഒരു സൂക്ഷ്മ തലമുണ്ട്. അത് ഹൃദയത്തിൽ സൂചി പോലെ തലത്തറച്ച് കയറും. അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും വായിച്ചു കഴിയുമ്പോൾ മറ്റൊരാളായി പരിണമിക്കപ്പെടുന്നത്. വായനയിലൂടെ എപ്പോഴാണ് പ്രസംഗം തനിക്ക് വഴങ്ങുന്ന ഒരു കലയാണെന്ന് ബോധ്യപ്പെട്ടത്? പ്രസംഗകല എന്ന് പറയുന്നത് സത്യത്തിൽ ഒരുപാട് വിയോജിപ്പുകൾ പല കാര്യങ്ങളിലുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കുചേല ദിനത്തിൽ അവസാനമായ അഴിക്കോട് മാഷിനെ അമല ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അഴിക്കോട് മാഷ് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അഴിക്കോട് മാഷിനൊക്കെ പ്രസംഗത്തിലൂടെയാണ് ഞാൻ എൻ്റെ കലാമേഖലയിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഇന്ന് പ്രസംഗം എന്ന് പറഞ്ഞാൽ MLA സാഹിത്യകാരനും സ്ഥലത്തെ പ്രധാന ദിവ്യനും സ്പോർട്സ് താരവും സിനിമാ താരവും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയായി പ്രസംഗം മാറിയപ്പോൾ ആളുകൾ അതിൽ നിന്ന് അകന്നു തുടങ്ങി. നൃത്തം പോലെ നാടകം പോലെ ഒരു കലയാണ് പ്രസംഗം, പ്രകർഷേണയുള്ള സംഗമമാണ്. ആ കല വശമുള്ളവൻ മാത്രം കൈകാര്യം ചെയ്താൽ അത് ചരിത്രങ്ങളെ കീഴടക്കുന്നതാവും. കടൽ തീരത്ത് ചെന്ന് ഉരുളൻ കല്ലുകൾ വാരി വിഴുങ്ങി വിക്കുമാറ്റി പ്രഭാഷകനാകാൻ ആഗ്രഹിച്ച തെമിസ്റ്റോക്ലീസിൻ്റെയും ഡെമോസ്തനീസിൻ്റെയും ഒക്കെ കഥ യവന ഇതിഹാസത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കലയാണ് പ്രസംഗം, ഏറ്റവും ശക്തമായ കലയുമാണ്. പക്ഷേ ഇപ്പോൾ കലാകാരന്മാരല്ല പ്രസംഗിക്കുന്നത് എന്ന് മാത്രമേ.
ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ പലപ്പോഴും വേദിയിലേക്ക് വിളിക്കുമ്പോൾ വന്ന് ഒന്നും പറയാൻ പറ്റാതെ തിരിച്ചുള്ളൂ. എന്ത് സംസാരിക്കുന്നതും ഏത് വേദിയിൽ സംസാരിക്കുന്നതും എവിടെ പ്രസംഗിക്കുന്നതും നാവുകൊണ്ട് ചെയ്യാതിരിക്കുക, കാതുകൊണ്ട് കേൾക്കാതിരിക്കുക, കണ്ണുകൊണ്ട് കാണാതിരിക്കുക, ഹൃദയം കൊണ്ട് സംസാരിച്ചാലേ പ്രസംഗകനാകാൻ കഴിയൂ. ഹൃദയം കൊണ്ട് കേട്ടാലേ നല്ല കേൾവിക്കാരനാകാൻ കഴിയൂ. ഹൃദയം കൊണ്ട് കണ്ടാലേ നല്ല കാണിയാകാൻ കഴിയൂ. ഏതും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. പാട്ട് പലരും പാടും. ദാസേട്ടൻ പാടുമ്പോൾ അത് മറ്റൊരു പാട്ടായി മാറുന്നത് ഹൃദയം കൊണ്ട് പാടുന്നത് കൊണ്ടാണ്. മലപ്പുറത്തൊക്കെ പോകണം. ഈ സമ്മർ വെക്കേഷൻ സമയത്ത് കൊയ്ത്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ അവിടെ ഫുട്ബോൾ കളിയുണ്ട്. തിരുവനന്തപുരത്ത് കളിക്കാറുണ്ട് ഫുട്ബോൾ. പക്ഷെ മലപ്പുറത്തെ പാടശേഖരങ്ങളിലെ ഫുട്ബോൾ കളിക്കൊക്കെ പതിനായിരങ്ങൾ അവർന്ന് ചേരുന്നത്. ഒരു ചലച്ചിത്ര താരം വരുന്നതിനേക്കാൾ നൂറിരട്ടി ആരവമാണ് അവിടെ കാൽപന്ത് കളിക്കാൻ പ്രാദേശിക ടീമുകളുടെ സെവൻസ് ഫുട്ബോൾ നടക്കുമ്പോൾ വന്നു ചേരുന്ന ആൾക്കൂട്ടത്തിൽ. കാരണം ഇത്രയേ ഉള്ളൂ, അവർ കാലുകൊണ്ടല്ല കളിക്കുന്നത്, ഹൃദയം കൊണ്ടാണ് കളിക്കുന്നത്. ശിരസുകൊണ്ട് ഹെഡ് ചെയ്യുന്നതിന് പകരം ഹാർട്ട് കൊണ്ട് ഹെഡ് ചെയ്ത് ശീലിച്ചവരാണ് അവർ. കുട്ടിക്കാലത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലം മുതലേ തന്നെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നതിലുപരിയായി എല്ലാ കാലത്തും ഞാൻ എൻ്റെ ഹൃദയം മറ്റുള്ളവരെ പോലെ തന്നെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്തായതുകൊണ്ട് ഞാനൊരു പുരോഗമന ചിന്താഗതിക്കാരനാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ വായനകളിലും എൻ്റെ എഴുത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ വാക്കിലും ഞാനറിയാതെ അത് കടന്നുകൂടാറുമുണ്ട്. കമ്മ്യൂണിസത്തെക്കാൾ കൂടുതൽ ഞാനൊരു സെക്യുലറിസ്റ്റ് കൂടിയാണ്. ഞാൻ എന്നാൽ വിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. വിശ്വാസമുണ്ട് തീർച്ചയായും. അതീന്ദ്രിയമായ ചില ശക്തികൾ, നിർവചനീയമാക്കാൻ കഴിയാത്ത അനിർവചനീയമായ ചില ശക്തികളുടെ സാന്നിധ്യം, നമുക്ക് അഗോചരമായ ചില ശക്തികളുടെ സാന്നിധ്യം ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ ശക്തി നന്മയൊക്കെയാണ്, മാനവ നന്മയൊക്കെയാണ് ആ ശക്തി. പക്ഷേ അതിനൊരു മതത്തിൻ്റെ ഒരു ജാതിയുടെയൊക്കെ വേലിക്കെട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം മുഖപുസ്തകത്തിൽ ഒരാൾ എഴുതി, നിങ്ങളുടെ മതേതര നിലപാടുകൾ കൊണ്ടാണ് നിങ്ങളെ കൂടുതൽ ഇഷ്ടം എന്നെഴുതിയപ്പോൾ ഞാൻ അയാളോട് സംശയിച്ച് ചോദിച്ചത് എന്താണ് സുഹൃത്തെ സത്യത്തിൽ ഈ മതം എന്നാണ്. അത് ചോദിക്കാൻ കാരണം പണ്ട് ഒരാൾ തപസ് ചെയ്തു, ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി എന്ന കഥ. ദൈവം വന്നപ്പോൾ അയാൾ ചോദിച്ചു, ഏത് മതത്വത്തിൽ വിശ്വസിച്ചാലാണ് കൂടുതൽ സാക്ഷാത്കാരം ലഭിക്കുക എന്ന്. ദൈവം അരമണിക്കൂർ നേരം താടിയിൽ കൈവച്ച് ആലോചിച്ചിട്ട് അയാളോട് ചോദിച്ചു പോലും, അല്ല കാര്യങ്ങളൊക്കെ ശരി, പക്ഷെ നീ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ മതം, അതെന്താ ഈ സംഗതി എന്നാണ് ദൈവം ചോദിച്ചു എന്നാണ് കഥ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസിയാണ്. പക്ഷെ ആ വിശ്വാസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുന്നതിലല്ല, കടന്നു പോകുന്ന ആംബുലൻസിലെ രോഗി ജീവനോട് ആശുപത്രിയിൽ എത്തണേ എന്ന് ആഗ്രഹിക്കുന്നതിലാണ് ഞാൻ കാണുന്ന ദൈവവിശ്വാസം. ശരിക്കും ഞാൻ മനസ്സിലുദ്ദേശിച്ച അതല്ല. കുട്ടിക്കാലത്ത് രാമായണവും മഹാഭാരതവും എല്ലാം വായിച്ചാണോ വളർന്നതെന്ന് അറിയാൻ? തീർച്ചയായും. ഞാൻ അത് കുട്ടിക്കാലത്ത് ജി എസ് പ്രദീപല്ല, മജീദല്ല, ജോണിയല്ല, ആരായാലും ഒരു നമ്മുടെ ഇൻഡോളജിക്കൽ പശ്ചാത്തലത്തിൽ രാമായണവും മഹാഭാരതവും വായിക്കാതെയൊക്കെ ഒരാളിന് അക്ഷര താല്പര്യമുള്ള ഒരാളിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുമ്പൊരിക്കൽ ഇതേ വേദിയിൽ വന്ന ഒരാളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, രാമായണം താങ്കൾക്ക് എന്ത് ലക്ഷ്യമാണ്, അല്ലെങ്കിൽ എന്ത് ആദർശമാണ്, അല്ലെങ്കിൽ എന്താണ് രാമായണം വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, രാമന് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, അതിലൊരുപാട് ദുഃഖം, ആ ദുഃഖത്തെക്കാൾ കുറവാണല്ലോ നമ്മുടെ ദുഃഖം എന്ന ഒരു അറിവ് രാമായണം വായിക്കുമ്പോൾ കിട്ടുമെന്നാണ്. നേരത്തെ പറഞ്ഞത് മഴയത്ത് നടക്കാനാണ് എനിക്കേറെ ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് മറ്റാരും കാണില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ രാമായണം താങ്കൾക്ക് നൽകുന്ന ഒരു പ്രചോദനം എന്താണ് വായനയിലൂടെ? അത് ഈ രാമായണത്തിന് തന്നെ പല വ്യാഖ്യാനങ്ങളുണ്ട്. രാമായണത്തിൽ കമ്പരാമായണത്തിൻ്റെ വ്യാഖ്യാനത്തോടാണ് എനിക്ക് കൂടുതൽ പ്രിയം. അതുകൊണ്ടാകാം രാമായണ കഥയിൽ എപ്പോഴും എനിക്കേറെ പ്രിയം രാവണനെയാണ്. രാമനെയല്ല, രാമനെയല്ല. കാരണം രാവണനും മണ്ഡോദരിയും തമ്മിലുള്ള സാങ്കത്യം, പ്രണയത്തിൻ്റെ സാങ്കത്യം, രാമനും സീതയും തമ്മിലുള്ള പ്രണയ സാങ്കത്യത്തെക്കാൾ വളരെ വലുതാണ് എന്ന് കരുതാനാണ് എല്ലാ വായനക്കാരനും കഴിഞ്ഞിട്ടുള്ളത്. രാമായണം എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് വിജയവും പാപങ്ങൾ വെന്ത ശിലയിൽ ഉടക്കി നിൽക്കുന്നു എന്നതും കൂടി രാമായണം ഓർമ്മിപ്പിക്കുന്നു. രാമായണത്തെ ഞാനൊരു താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ആധ്യാത്മിക ഗ്രന്ഥമായല്ല വായിച്ചത്. ഇലിയഡും ഒഡിസിയും പോലെ തന്നെ രാമായണം ഒരു ഇതിഹാസ കൃതിയായി തന്നെയാണ് രാമായണം വായിച്ചത്. പക്ഷെ രാമായണം കുട്ടിക്കാലത്ത് വായിച്ചു കഴിഞ്ഞതും പിന്നീട് ശംഭൂകൻ വേദം പഠിക്കാൻ ആഗ്രഹിച്ച ശംഭൂകൻ ശൂദ്രനായതുകൊണ്ട് ഗളച്ഛേദം ചെയ്യപ്പെട്ട
കാലത്തിൻ്റെ കൃതി കൂടിയായി അത് മാറിക്കഴിഞ്ഞപ്പോൾ കാഴ്ചപ്പാടുകളിലെ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. മുന്നിലിരിക്കുന്ന വ്യക്തി വളരെ പ്രശസ്തനാണ്. ലോക സാഹിത്യത്തിലെ ഏറ്റവും ഈടുറ്റ കൃതിയാണ് രാമായണം, സംശയമില്ലാത്ത കാര്യമാണ്. അതിലെ പ്രചോദനങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല, എന്താണ് അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് എല്ലാവരോടും ചോദിക്കാറ്. രാമായണം ഉജ്ജ്വലമായ ഒരു മനുഷ്യനാൽ എഴുതി തീർത്തതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്തത്ര വളരെ തീക്ഷ്ണമായ, വളരെ ഗഹനമായ, ഒരുപാട് ഫിലോസഫിക്കൽ പ്ലെയിൻസ് ഉള്ള, തത്വശാസ്ത്ര തലങ്ങളുള്ള, ദാർശനിക തലങ്ങളുള്ള ഒരു ഉജ്ജ്വലമായ കൃതി തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങൾ ഏതുമാവട്ടെ, അത് ശരിക്കും വായിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാരുണ്ടാകുന്നതെന്ന് ചിന്തിക്കുന്ന ആളാണ്. തീർച്ചയായും മതം മതമാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. രണ്ടാമത്, മതഗ്രന്ഥങ്ങൾ മതവുമായി ബന്ധമുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ ഖുർആൻ നന്നായി വായിക്കുന്ന ഒരാളാണ്. ഖുർആനിലെ എല്ലാ സൂറത്തും വായിച്ചിട്ടുള്ള ഒരാളാണ്. ഒട്ടുമിക്ക ആയത്തുകളും മനസ്സിരുത്തി പഠിച്ചിട്ടുള്ള ഒരാളാണ്. ലോകത്തിൽ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് 19th century അവസാന കാലത്താണ്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് പർവ്വതങ്ങൾ എന്ന് ഖുർആനിൽ പറയുന്നത്. അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ പ്ലെയിൻസ് വളരെ വലുതാണ്. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് ആൻഡ് പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ് എന്ന് പറയുന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അലൈഹി വസല്ലം ഒരിക്കൽ ജിബ്രിൽ മലാഖിയോട് സംശയം ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്കുള്ള നിശാപ്രയാണവേളയിൽ ചിലരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികൾ അരിഞ്ഞിരിക്കുന്നത് കണ്ട് അബൂ ത്വാലിബിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് സംശയം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനോട് അദ്ദേഹം മറുപടി പറയുന്നു, ഇത് പണ്ഡിതന്മാരാണ് പറയുന്നതൊന്നുമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അതുകൊണ്ടാണ് എന്ന്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങൾക്കും അതിൻ്റേതായ തിയററ്റിക്കൽ, ഫിലോസഫിക്കൽ, സോഷ്യൽ, ഹ്യൂമനിസ്റ്റിക് പ്ലെയിനുകളുണ്ട്. നൈതികവും മാനവികവുമായ കാഴ്ചപ്പാടുകളുടെ സംഗ്രഹമാകും ഈ കൃതികളെല്ലാം തന്നെ. പക്ഷേ എല്ലാ ഗ്രന്ഥങ്ങളെയും പുസ്തകങ്ങളെയും പുസ്തകങ്ങളായി തന്നെ വായിക്കുമ്പോൾ അവിടെ വേർപാടുണ്ടാകുന്നില്ല. എനിക്കൊരു പുസ്തകം, നിനക്കൊരു പുസ്തകം എന്നൊന്നുമില്ല. ഞാൻ കാണുന്ന പുസ്തകം ഒരേ പുസ്തകം തന്നെ ശ്രീ ആർ എസ് പ്രദീപ് താങ്കൾ വായിക്കുന്നത്, ഞാൻ വായിക്കുന്നത്, നമ്മൾ രണ്ടുപേരിലും ഉണ്ടാക്കുന്നത് രണ്ട് വിവിധ വികാരങ്ങളാണ്. ഒരു ഒരേ റോസാപ്പൂ ചെടിയിൽ ഒരു ദിവസം ഒരു പൂവ് വിടർന്ന പൂക്കൾ, ഒന്ന് താങ്കൾ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുമ്പോൾ താങ്കൾക്കൊരു അകാരണമായ ഒരു തലവേദന ഉണ്ടാക്കും, അതേ പൂവിൻ്റെ മണം എന്നിലുണ്ടാക്കുന്നത് പേരറിയാത്ത ഏതോ പെൺകുട്ടിയുടെ ഓർമ്മയായിരിക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഒരു പുസ്തകവും, ഒരു കവിതയും, ഒരു കഥയും, ഒരു നാടകവും, ഒരു നോവലും ഒക്കെ തന്നെ. അത് നമ്മളുണ്ടാക്കുന്നത് വ്യത്യസ്തമായ അനുഭൂതികളായിരിക്കാം. എത്രയോ വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്, ഒരു വേദികൾ പോലും അല്പം പോലും ഇത്തരത്തിലുള്ള ഒരു, അത് മോഹൻലാലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഫയർ വരുമെന്നാണ്, ഒരു പേടിയോ അതിനെന്ത് വേണമെങ്കിലും പറയാം. ആ കലാരൂപം അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, പക്ഷേ എനിക്ക് അവർ കൂടുതൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ കുറച്ച് പ്രശസ്തരും പ്രഗത്ഭരുമാണ് എങ്കിൽ യോ എങ്ങനെ ഞാൻ ചെയ്യുമെന്നുള്ളൊരു വെപ്രാളമൊക്കെ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ പല വേദികളിൽ നിൽക്കുമ്പോഴും ഒരു ആശങ്കയും സംശയവും എന്താവും എന്നുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് ഒരു വേദിയിൽ പോലും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. തീരെ ചെറുപ്പത്തിലേ തന്നെ എന്നിലെ എന്നെ തിരിച്ചറിയുവാൻ എനിക്കും മറ്റുള്ളവർക്കും കഴിഞ്ഞിരുന്നത് കൊണ്ടാവാം അമിതം എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകുന്ന ഒരുതരം ആത്മവിശ്വാസം എന്നിലുണ്ട്. എന്ത് ചെയ്യും, തെലുങ്കിൽ ഒരു ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ വേണ്ടി ചർച്ച കരാറൊപ്പിട്ട് ഒരു ഭീമമായ തുക അഡ്വാൻസും വാങ്ങി, ചെക്കും വാങ്ങി, സാമ്പത്തിക ആവശ്യങ്ങളുണ്ടായിരുന്നു, ചെക്കും വാങ്ങി പോക്കറ്റിലിട്ട് കഴിഞ്ഞപ്പോഴാണ് അയാൾ പറയുന്നത് 15 days കഴിയുമ്പോഴാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഹൈദരാബാദ് സാരഥി സ്റ്റുഡിയോയിൽ. തെലുങ്ക് ഒരു സിനിമയുടെ പേര് പോലും എനിക്കറിയില്ല, തെലുങ്ക് ഭാഷ അറിയില്ല. 15 days കഴിഞ്ഞ് തെലുങ്കിലെ ആദ്യത്തെ എപ്പിസോഡ് ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ കഴിഞ്ഞേക്കും. എങ്ങനെയാണ് അധ്യായം തുടങ്ങിയത്? എങ്ങനെയാണ്, കുറച്ച് തെലുങ്ക് നമ്മുടെ കുട്ടികൾ കേട്ടോണ്ട്? ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങിയത് യേശുഭകാര്യനാ പ്രാരംഭിച്ച മുന്തു കന്നതല്ലിപ്പാതാലോക്ക് നമസ്കരിഞ്ചി പ്രാരംഭിച്ചിടം മനസ്സമ്പ്രദായം കാനിനാ കന്നതല്ലി ഇപ്പോഴും ജീവിച്ചില്ല 20 സംവത്സരാല കൃതം മുന്തു നേനു പസ്സിവാടിക ഉണ്ണാപ്പെടു അമ്മക്കൊക്കെ സിനിമാ കഥ ചെപ്പേ അമ്മ ഉത്കണ്ഠന്തോ ആ കഥനു വിണ്ടോ ഉന്തി ആകാശംലോ നക്ഷത്രാലും മമ്മൽ നെയ് ചുസ്തും മിനുക്കും മിനുക്കും മണ്ടുന്നായി ഹട്ടാതുക ഉണ്ടലോ നൊപ്പിതോ നവടിലോ തലവാൽ ചീന്തി മാ ആത്രവാദാമയിലേ വനയിലേതു ഈ റോജ് ഈ തെലുങ്ക് ദേശംലോനി അന്തലു തല്ലലനി നാ കന്നത്തല്ലലനി നാ കന്നത്തല്ലലനി ഭാവിഞ്ചി ശിരസ്വഞ്ചി നമസ്കരിസ്തി വിജ്ഞാന കാര്യക്രമാനി പ്രാരംഭിസ്തുനാനി എന്നാണ് തുടങ്ങി. എൻ്റെ കണ്ണു തള്ളി തെലുങ്കറിനെ കണ്ണു തള്ളി കാണും
എൻ്റെ അർത്ഥം ഇത്രയുള്ളൂ. ഏത് നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും പെറ്റമ്മയുടെ കാലുകളിൽ വണങ്ങി ആരംഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. പക്ഷേ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ അമ്മയ്ക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അമ്മ കഥ കേട്ടുകൊണ്ടിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഞങ്ങൾ നോക്കി കൺചുമിട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു നെഞ്ചുവേദന കൊണ്ട് എൻ്റെ മടിയിൽ അമ്മ തലചായ്ച്ചു. പിന്നെ അമ്മ കണ്ണു തുറന്നില്ല. ഇന്ന് ഈ തെലുങ്ക് ദേശത്തിലെ എല്ലാ അമ്മമാരെയും എൻ്റെ പെറ്റമ്മയായി കരുതി ശിരസ് കുനിച്ച് നമസ്കരിച്ച് ഈ വിജ്ഞാന യാത്ര ആരംഭിക്കട്ടെ എന്ന് മാത്രമേ അതിനർത്ഥം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. എന്തുകൊണ്ടാണ് ജി എസ് പ്രതി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്? കുട്ടിക്കാലത്തിലെ സിനിമയുണ്ടായിരുന്നു, അമ്മയോടൊപ്പം സിനിമകൾ ചർച്ച ചെയ്തിരുന്നു, കഥകൾ പറഞ്ഞു. പുസ്തക അറിവിന് അപ്പുറത്തായി അമ്മ ഇതൊക്കെ സ്നേഹിച്ചിരുന്നു. സിനിമയും പുസ്തകമല്ലേ? സിനിമയും പുസ്തകമായിട്ടാണ് കാണുന്നത്. സിനിമയും ഒരു പുസ്തകം തന്നെയല്ലേ? എഴുത്തിൽ നിന്നല്ലാതെ സിനിമ ഉണ്ടാവോ? എഴുതി തുടങ്ങാത്തതായി ലോകത്തിലൊന്നും ഉണ്ടാവില്ല. പ്രണയമില്ലേ? എഴുതാതെ പ്രണയമുണ്ടോ? പ്ലാൻഡ് ആണോ പ്രണയങ്ങൾ? എഴുത്തില്ലാതെ എഴുതുക എന്നാൽ കടലാസിൽ എഴുതുന്നത് മാത്രമല്ല എഴുത്ത്. എഴുത്തിന് ഇന്നിപ്പോൾ ഈ റൈറ്റിംഗ് ഉണ്ട്. ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് പോലും എഴുത്തല്ലേ? വായന കുറഞ്ഞു പോയി എന്ന് മനസ്സിലെഴുതുന്നതല്ലേ പറയുന്നതായി വരുന്നത്? ഈ തലമുറയിലെ ആൾക്കാർ കൈയിട്ട് വിലപിക്കുന്ന പോലെ അല്ലെങ്കിൽ വാവിട്ട് വിലപിക്കുന്നത് പോലെ വായന കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഇതൊരു അതൊരു ഭയങ്കരമായി ഇപ്പോൾ ആളുകൾ പറഞ്ഞു പറഞ്ഞ് പരത്തുന്ന ഒരു സംഗതിയാണ്. ചുമ്മാ പറയുന്നതല്ലേ? ഒരു ലോകത്തിലെ ഏത് നാട്ടിൽ നിങ്ങൾ പോയി നോക്കൂ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായനോത്സവങ്ങൾ, ഏറ്റവും കൂടുതൽ പുസ്തകോത്സവങ്ങൾ നടക്കുന്ന നാട് നമ്മുടെ കേരളം തന്നെയാണ്. വായനയൊന്നും ഒരിടത്തും കുറഞ്ഞിട്ടില്ല. വായനയുടെ രൂപഭാവങ്ങളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ആ മാറ്റങ്ങൾക്ക് മറ്റു പല കാരണങ്ങളാണ്. അതിപ്പോൾ പേരമര ചുവടുകൾ ഇന്നില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചുവട്ടിൽ കുട്ടികളില്ല. പേരമര ചുവടുകളിൽ നിന്ന് കുട്ടികൾ PS4 ചുവട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു, ബെൻഡൻ ഗെയിമുകളിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. അത് നവമാധ്യമങ്ങളും കമ്പ്യൂട്ടറൈസേഷനും ഒക്കെ ചേർന്ന് അവർ വരുത്തിയ മാറ്റങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് വായന കുറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? വായനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഈ റീഡിങ്ങിലേക്ക് ആളുകൾ കൂടുതലായി ചേക്കേറും. പത്രവായനയ്ക്ക് പകരം ഗൂഗിളിൽ വാർത്തകൾ തപ്പുന്നു. വ്യക്തിപരമായി എനിക്കത് കഴിയില്ല. കാരണം കടലാസിൻ്റെ മണമില്ലാതെ എനിക്കൊരു ദിവസം പൂർത്തീകരിക്കാൻ കഴിയില്ല. അച്ചടിച്ച കടലാസ് വായിക്കാതെ കഴിയില്ല. കവിതകൾ പോലും ഞാൻ കവിതകളൊക്കെ വായിക്കാറാണല്ലോ, കേൾക്കാറുണ്ടോ കൂടുതലായി. 12 വയസ്സിൽ ഭാരതത്തെപ്പറ്റി സംസാരിച്ചതും ഈ 46-ാമത്തെ വയസ്സിൽ ഭാരതത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും വന്നിട്ടുള്ള മാറ്റം എന്തായിരിക്കും? 12 വയസ്സുകാരൻ സ്വപ്നങ്ങളിലെ ഭാരതത്തെക്കുറിച്ച് സംസാരിക്കും, 46 വയസ്സുകാരൻ നേരിൻ്റെ ഭാരതത്തെക്കുറിച്ച് സംസാരിക്കും. സ്വപ്നഭംഗങ്ങളുടെ ഭാരതത്തെപ്പറ്റി സംസാരിക്കും എന്നല്ല. 12 വയസ്സുകാരൻ സംസാരിക്കുമ്പോൾ ഭാരതമെന്ന പൂക്കാലത്തെക്കുറിച്ച് അവൻ കേട്ടതും പഠിച്ചതുമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കും. 46 വയസ്സുകാരൻ സംസാരിക്കുമ്പോൾ ഒരു മണി അരിക്ക് വകയില്ലാതെ സ്വന്തം അയൽക്കാരൻ്റെ ഹൃദയം കുത്തിപ്പിളർന്ന് തപ്പി നോക്കുവാൻ നിർബന്ധിതനാകുന്ന വർത്തമാനകാല ഇന്ത്യക്കാരുടെ കണ്ണീരും വിയർപ്പും നിറഞ്ഞ കറൻസി കടലാസുകൾ പാതിരാ പ്രഖ്യാപനങ്ങളിലൂടെ നിഷ്ക്രിയമാക്കുന്ന വരിയുടയ്ക്കപ്പെട്ട പുരുഷന്മാരുടെ വ്യർത്ഥകാമം പോലെ ഭാരതീയരുടെ സാമ്പത്തിക ആവിഷ്കാര ചിന്താ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു കെട്ടകാലത്തിൻ്റെ നടുവിൽ കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാതെ വല്ലാതെ വശം കെട്ടുപോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു പോകും. ഒന്ന് അറിവിൽ നിന്ന് സംസാരിക്കും, മറ്റൊന്ന് നേരറിവിൽ നിന്ന് സംസാരിക്കും. ആദ്യത്തെ ആ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം ഓർമ്മയുണ്ടോ? ആദ്യമായ വേദിയിൽ കയറി പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോയെന്ന് ഞാൻ ചോദിക്കുമ്പോൾ പ്രേക്ഷകർ ചോദിക്കും ജി എസ് പ്രദീപിനാണോ ഈ ചോദ്യം? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ആദ്യമായി വേദിയിൽ നിന്ന് പ്രസംഗിച്ചത് എൻ്റെ ഓർമ്മയിലുള്ള ഒന്നല്ല. അത് തീരെ വളരെ വളരെ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ നമ്മുടെ ഓർമ്മയിലുള്ള അതായത് 5 മിനിറ്റ് സമയം ബെല്ലടിക്കുന്നു, 4 മിനിറ്റ് ആകുമ്പോൾ വാണിംഗ് ബെല്ല്. അല്ല, അങ്ങനെയല്ല, ഞാൻ അവിടെയാണ് പ്രസംഗ മത്സരങ്ങളിലൂടെ അല്ല ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയത്. ഞാൻ അതിനു മുമ്പ് 5 വയസ്സിലൊക്കെ കിളിമാനൂരുള്ള ആറ്റൂർ എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ട്. എൻ്റെ അച്ഛൻ ആണ് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ടും ഞാൻ ജനിച്ചു വളർന്ന അവിടെ ആയതുകൊണ്ടും അന്ന് അച്ഛൻ എന്നെ സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഹെഡ്മിസ്ട്രസ്സായിരുന്ന സ്കൂളിൽ കലോത്സവങ്ങൾ നടക്കുമ്പോൾ ഞാനന്ന് 4 വയസ്സേ ഉള്ളൂ, അപ്പോൾ 4-5 വയസ്സ്, അപ്പോൾ അമ്മയുടെ കൂടെ സ്കൂളിൽ പോയിരിക്കും. പ്രത്യേക താല്പര്യം വേറൊന്നുമില്ല. ഉച്ചനേരത്ത് അവർ ടീച്ചർമാർ ആഹാരം കഴിക്കുന്ന നേരത്തുള്ള നെല്ലിക്ക അച്ചാറും ചോറും ഒക്കെ കഴിക്കുക, നല്ല നിറമുള്ള സാരികൾ എടുത്തു വരുന്ന ടീച്ചർമാരെ കാണുക, ഇതൊക്കെയാണല്ലോ. കൊച്ചുകുട്ടിയാണ്, 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ
അന്ന് ഈ കലോത്സവത്തിന് ലഞ്ച് ബ്രേക്ക് സമയത്ത് പിരിഞ്ഞു പോകുമ്പോൾ പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞ് ടീച്ചർമാർ തിരിച്ചു വന്നു. കാരണം മൈക്ക് ഓൺ ചെയ്തായിരുന്നു, ഞാൻ സ്റ്റേജില്ല പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്ന മൈക്ക് എടുത്ത് വെച്ച് ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു കേട്ടു. എന്ത് പറഞ്ഞു എന്നൊന്നും അറിയില്ല, എന്തും പറയും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പം അച്ചടക്കത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ അച്ഛൻ്റെ അടക്കമാണ് അച്ചടക്കം എന്നൊക്കെ പറയുന്ന മാത്രം പ്രായമേ ഉള്ളൂ. സർവകലാശാല യുവനോത്സവത്തിൽ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചിട്ടാണ് ഓരോരുത്തർ കലാതിലയങ്ങളും കലാപ്രതിഭകളുമാകുന്നത്. അവിടെയാണ് ഒരു വെറും ഒരു പേനയും കൊണ്ടുപോയി കലാപ്രതിഭ. ഞാൻ പേന കൊണ്ടുപോയില്ല, അതും കൊണ്ടുപോയില്ല. അത് നമ്മുടെ മാൻഹോൾ എന്ന ചലച്ചിത്രത്തിലൂടെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം കിട്ടിയ വിധു വിൻസെൻ്റ്, വിധുവിൻ്റെ അച്ഛൻ വിൻസെൻറ്റ് മാഷാണ് കവിതാരചന കഥാരചനയുടെ തലേദിവസം പ്രസംഗത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. കവിതാരചന കഥാരചനയ്ക്കുള്ള വിൻസെൻറ്റ് മാഷാണ് എനിക്കൊരു ഹീറോ പേന വാങ്ങിച്ച് എനിക്ക് സമ്മാനിച്ച് ഒരു ഗിഫ്റ്റായിട്ട് തരികയാണ്. ആ പേന കൊണ്ടാണ് അടുത്ത ദിവസം പോയി എഴുതിയത്. അതുകൊണ്ട് പേനയും ഞാൻ കൊണ്ടുപോയിട്ടില്ല. കഥാരചന, കവിതാരചന, പ്രസംഗം, ഉപന്യാസരചന, ഉപന്യാസരചന, റെസിറ്റേഷൻ. അതിനുശേഷം 5 വർഷം തുടർച്ചയായിട്ട് കേരള സർവകലാശാലയിൽ പ്രസംഗ മത്സരത്തിൽ 1st സ്ഥാനം നേടുന്നു. അല്ല, പ്രസംഗ മത്സരത്തിന് 5 വർഷം 1st സ്ഥാനം നേടിയതിന് ശേഷമാണ് കലാപ്രതിഭയാകുന്നത്. അതുവരെ പ്രസംഗത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അവസാന വർഷം കോളേജുകാർ നിർബന്ധിച്ചാണ് എല്ലാത്തിനും പങ്കെടുക്കുന്നത്. ഏതായിരുന്നു കോളേജ്? എസ് എൻ കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നു. മനോഹരമായ അനുഭവം തന്ന കോളേജിൽ ഏതാണ്? യൂണിവേഴ്സിറ്റി കോളേജാണോ ചെമ്പഴന്തി എസ് എൻ കോളേജാണോ? അടിയുണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ്. എല്ലാ കോളേജിനോടും പ്രിയം തന്നെയാണ്. ഓരോ കോളേജും ഓരോ അനുഭവങ്ങളാണ് തരുന്നത്. ഒരു ഒരു നടിയോട് മമ്മൂട്ടിയോടാണോ മോഹൻലാലാണോ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പോലെ രക്ഷപ്പെടുകയാണ്. കാരണം യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റിയിട്ട് താങ്കൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചാണെന്ന് ഒരുപാട് പേർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ വളർത്തി വലുതാക്കിയത് എസ് എൻ കോളേജാണ്. അങ്ങനെയല്ല, വ്യത്യാസം ഇതാണ്. നമ്മൾ ഈ ഉഴുന്നുവടയും വെള്ള ചമ്മന്തിയും ചേർത്ത് കഴിക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലേ? ഇതേ ഉഴുന്നുവട നല്ല 1st തരം ബീഫ് കറിയിൽ കഴിച്ച് ചേർത്ത് കഴിച്ച വേറൊരു സുഖമുണ്ട്. ഓരോന്നും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇഷ്ടപ്പെട്ട എഴുത്തുകാർ ആരൊക്കെയാണ്? ഒരുപാട് പറയാനുണ്ട് എഴുത്തുകാരെ കുറിച്ച്. സത്യത്തിൽ എൻ്റെ എഴുത്തുകാരെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് ഒരുപാട് എഴുത്തുകാരെക്കുറിച്ച്, ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഇത് കാണുന്ന കുട്ടികൾക്ക് വായിക്കുവാനുള്ള കുറച്ച് ബിബ്ലിയോഗ്രാഫി പറയാനുണ്ട്. പാബ്ലോ നെരൂദ ഒരിക്കൽ എഴുതി, കഴിയും ഈ രാവെനിക്കേറ്റം ദുഃഖഭരിതമായ വരികൾ എഴുതുവാനെന്ന്. ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, അടുത്ത അധ്യായത്തിൽ എനിക്ക് കഴിഞ്ഞേക്കും ഏറ്റവും സാന്ദ്രഭരിതരായ എഴുത്തുകാരെക്കുറിച്ച് പറയാം. അടുത്ത അധ്യായം കാണാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. ഡോക്ടർ ജി എസ് പ്രദീപിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം പലപ്പോഴും അത് പ്രതിരോധിച്ചു. അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. വായനയുടെ വിശേഷങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അറിവ് പങ്കുവയ്ക്കുന്ന അടുത്ത അധ്യായത്തിലേക്ക് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.